28 സംസ്ഥാനങ്ങളിൽ 26-ാമത്തെ സ്ഥാനമാണ് ജി എസ് ടി പിരിച്ചെടുക്കുന്നതിൽ കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധി. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രതിസന്ധിയല്ല. എ കെ ആൻ്റണിയാണ് അന്ന് മുഖ്യമന്ത്രിയായത്. ധവളപത്രത്തിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ശമ്പള പരിഷ്കരണം ഇത്ര ഉയർന്ന തോതിൽ നടത്തിയാൽ അത് സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിന് ചേരുന്നതല്ല, വലിയ പ്രതിസന്ധികൾ കാലക്രമേണ ഉണ്ടാകും. നമ്മുടെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി, നികുതിയേതര വരുമാനം കൂടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്, ഇത് മൂന്നും ചേർന്നാണ് സംസ്ഥാനത്തിൻ്റെ ആ വരുമാനം തികയാതെ കടമെടുക്കേണ്ടി വന്നു ശമ്പള പരിഷ്കരണം നടത്താനെന്നാണ്. പോപ്പുലിസ്റ്റ് മെഷറാണ് ഈ 5 വർഷ ശമ്പള പരിഷ്കരണം. 7 deadly economic sins അതിൽ ആദ്യം പറയുന്നത് പ്രൈഡാണ്. അതായത് അധികാരത്തിൽ കയറി കഴിഞ്ഞാലുള്ള അഹങ്കാരം. നമുക്കറിയാം 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പോകണമെങ്കിൽ അഹങ്കാരം കുറച്ചൊന്നും അല്ലെന്നറിയാം നമുക്ക്. നമസ്കാരം. നിലവിലുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് ചോദിക്കാനുണ്ട്. നിലവിലുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ചെല്ലാം. നമസ്കാരം. നിലവിലുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധി. ഞാനതിന് സാമ്പത്തിക പ്രതിസന്ധി എന്നല്ല പറയുക, പറയേണ്ടതും. എന്താണ് കാരണം എന്ന് വെച്ചാൽ, സാമ്പത്തിക പ്രതിസന്ധി എന്ന് വെച്ചാൽ കേരളത്തിൽ മുഴുവനും അരക്ഷിതാവസ്ഥ എന്നുള്ളതാണ്. അതേസമയത്ത് ഇത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ പണമില്ലാത്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫിസ്കൽ ക്രൈസിസാണ്, അത് ധനപ്രതിസന്ധിയാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രതിസന്ധിയല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല പ്രതിസന്ധി. അതായത് 1997-98 5-ാം ശമ്പള കമ്മീഷൻ, കേന്ദ്ര ഗവൺമെൻറ്റാണ് 5-ാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയത്. അന്ന് 40% മുതൽ 60% വരെ വർധനവാണ് കേന്ദ്ര ജീവനക്കാരുടെ ശമ്പളത്തിലുണ്ടാക്കി വരുത്തിയത്. അതേ തുടർന്ന് സാധാരണ കേന്ദ്ര ശമ്പള പരിഷ്കരണം തന്നെ സംസ്ഥാനങ്ങൾ പിന്തുടരാറുണ്ട്. അതുപോലെ തന്നെ 97-98 ശമ്പള പരിഷ്കരണം എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ വാശി പിടിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കി. അന്ന് ഭരണത്തിലിരുന്നത് LDF ഗവൺമെൻറ് ആയിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളും അടുത്ത ഭരണത്തിൽ വരുമ്പോൾ ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാം എന്ന് പറഞ്ഞു. പക്ഷേ 2000-2001 ഭരണത്തിൽ വന്നത് UDF ആയിരുന്നു. അപ്പോൾ ശ്രീ എ കെ ആൻ്റണിയാണ് അന്ന് മുഖ്യമന്ത്രിയായത്. അദ്ദേഹം ഇതേപ്പറ്റിയെല്ലാം കാര്യമായിട്ട് പഠിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിച്ചു. അപ്പം അതൊക്കെ ധവളപത്രത്തിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ശമ്പള പരിഷ്കരണം ഇത്ര ഉയർന്ന തോതിൽ നടത്തിയാൽ അത് സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിന് ചേരുന്നതല്ല, വലിയ പ്രതിസന്ധികൾ കാലക്രമേണ ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇത് കുറച്ചും കൂടി കുറഞ്ഞ തോതിൽ, ഈ 40% മുതൽ 60% വരെ വർധനവ് എന്നുള്ളത് കുറച്ചും കൂടി കുറഞ്ഞ തോതിൽ സംസ്ഥാനത്തിനാകുന്ന തരത്തിൽ നടപ്പാക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് നീണ്ട ഒരു സമരം, അതായത് 36 ദിവസം നീണ്ട ഒരു സമരമായിരുന്നു സർക്കാർ ജീവനക്കാരും എയ്ഡഡ് സെക്ടർ ജീവനക്കാരും നടത്തിയത്. അവസാനം പിന്നെ ഗവൺമെൻറ് മുട്ടുമടക്കി പറഞ്ഞ രീതിയിൽ തന്നെ ശമ്പള പരിഷ്കരണം നടത്തി. അത് ശമ്പള പരിഷ്കരണം നടത്തി എന്ന് പറഞ്ഞാൽ ആ വർഷം നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 104% വേണ്ടി വന്നു ശമ്പള പരിഷ്കരണവും അതിൻ്റെ വേതനം അല്ല അതിൻ്റെ പെൻഷനും പെൻഷനും ഒക്കെ ഇങ്ങനെ പരിഷ്കരിച്ചതിൻ്റെ പേരിൽ 104% വേണ്ടി വന്നു. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇവിടെ നിന്ന് നമ്മുടെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി, നികുതിയേതര വരുമാനം കൂടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്, ഇത് മൂന്നും ചേർന്നാണ് സംസ്ഥാനത്തിൻ്റെ ആ വരുമാനം തികയാതെ കടമെടുക്കേണ്ടി വന്നു ശമ്പള പരിഷ്കരണം നടത്താനെന്നാണ്. അപ്പോൾ അത് അത്ര എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മൂലധന ചെലവുകളുണ്ട്, സെക്രട്ടേറിയറ്റിൻ്റെ അനുദിന ചെലവുകളുണ്ട്, അങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട്. ഈ ചെലവുകൾക്കെല്ലാം കടമെടുക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കടമെടുത്ത് തുടങ്ങിയതാണ് ഈ ധനപ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ ധനപ്രതിസന്ധി അന്നുണ്ടായിരുന്നു, ആ 97-98. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു? സാവകാശം 10 വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക്, അതായത് കേന്ദ്രം ചെയ്യുന്നത് അങ്ങനെയാണ്, 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം നടത്തുക, ആ രീതിയിലേക്ക് മാറി. മറിച്ച് കേരളത്തിൽ മാത്രം അതിന് പറ്റിയില്ല. പറ്റാത്ത എന്താണ്?
എല്ലാ അഞ്ച് വർഷവും ഇവിടെ ശമ്പളം ഐ മീൻ ഇലക്ഷൻ ഉണ്ട്, ഇവിടെയെല്ലാം എല്ലായിടത്തും ഉണ്ട്. അത് ഈ ട്രേഡ് യൂണിയനിസം ഇവിടെ വളരെ ശക്തമാണ്. അത് അവർ ജനക്ഷേമം നോക്കിയല്ല, അതായത് സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്ന് ജനങ്ങളെ സേവിക്കാനുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ ക്ഷേമം, ഞങ്ങളുടെ വരുമാനം എന്ന് മാത്രമായിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അങ്ങനെ അഞ്ച് വർഷ ശമ്പള പരിഷ്കരണത്തിൽ നിന്ന് 10 വർഷത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ മാറുകയും അങ്ങനെ സാവകാശം അവർ അവരുടെ ഈ ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണുകയും ചെയ്തു. മറിച്ച് കേരളം ഈ ട്രേഡ് യൂണിയനിസം കാരണം, അതായത് മിലിറ്റൻ്റ് ട്രേഡ് യൂണിയനിസം, അതുകൊണ്ടാണ് 5 വർഷ ശമ്പള പരിഷ്കരണം തന്നെ തുടങ്ങണമെന്ന് വാശി പിടിച്ചു. ആ വാശിക്ക് LDF ഗവൺമെൻറ്റും UDF ഗവൺമെൻറ്റും കാലാകാലങ്ങളിൽ യീൽഡ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണം ട്രേഡ് യൂണിയൻ വളരെ ശക്തമാണ്. അപ്പോൾ ഈ ശക്തമായ ട്രേഡ് യൂണിയൻസിനെ എന്നെ ഒന്ന് പതുക്കെ വരുതിയിൽ നിർത്തിയാൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഈ വോട്ടെല്ലാം കിട്ടും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നാൽ എന്നുള്ള ഒരു പോപ്പുലിസ്റ്റ് മെഷറാണ് ഈ 5 വർഷ ശമ്പള പരിഷ്കരണം. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഖജനാവ് കാലിയാകുന്നതും, അതായത് ശമ്പള പരിഷ്കരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയധികം വലിയ രൂക്ഷ ധന പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും ഗവൺമെൻറ്റും ശ്രദ്ധിക്കുന്നില്ല, അഥവാ ഗവൺമെൻറ്റിന് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തിയില്ല. ജനങ്ങളോട് ചെയ്ത കമ്മിറ്റ്മെൻ്റ്, ഓരോ ബജറ്റിലും പറയുന്ന കമ്മിറ്റ്മെൻ്റ്, പ്രോമിസസ്, അത് നടപ്പാക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു ചിന്താധാര ഗവൺമെൻറ്റുകളെ ഭരിക്കുന്നില്ല. അവർ പോപ്പുലിസ്റ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ പോപ്പുലിസ്റ്റ് ഏറ്റവും, അതായത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഏറ്റവും ഹാനികരമായ പോപ്പുലിസ്റ്റ് നടപടിയാണ് ഈ 5 വർഷ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത്. അത് 10 വർഷമാക്കുന്നത് കൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. നമ്മുടെ ധനപ്രതിസന്ധി ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ദീർഘമായിട്ട് അതേപ്പറ്റി കൃത്യമായിട്ട് വിവരിക്കാൻ എനിക്കറിയാം, പക്ഷേ അതിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ സമയം ഒത്തിരി എടുക്കും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജീവനക്കാർ 10 വർഷ ശമ്പള പരിഷ്കരണം കൊണ്ടും കേന്ദ്ര ജീവനക്കാർ 10 വർഷ ശമ്പള പരിഷ്കരണം കൊണ്ടും തൃപ്തരാണെങ്കിൽ ദാറ്റ് മീൻസ് പിന്നെ ഈ തൊഴിലാളി സർവീസ് സംഘ ആർക്കും തന്നെ നഷ്ടമില്ല. അതുകൊണ്ട് ഒരു അവരും, അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേന്ദ്ര പാരിറ്റിയിലെ ശമ്പള പരിഷ്കരണം സംസ്ഥാനത്തെ 5 വർഷ ശമ്പള പരിഷ്കരണത്തെക്കാൾ മെച്ചപ്പെട്ടതാണ്. അവർക്ക് മെച്ചപ്പെട്ട സേവന അല്ലെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങളും ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ കാണാവുന്ന തൊഴിലാളികളെല്ലാം അത് മതി എന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അപ്പം അത് നമ്മുടെ തൊഴിലാളികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ആ രീതിയിൽ 10 വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക് മാറണം, അങ്ങനെ സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണം എന്ന ആ കൃത്യമായ കണക്കുകൂട്ടലോടെ ഭരണത്തിൽ വരുന്ന ആരോ അവർക്ക് മാത്രമേ ഈ ധനപ്രതിസന്ധിക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. അപ്പം ഈ അങ്ങനെ ഈ ധനപ്രതിസന്ധി 2002 ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ ശമ്പള പരിഷ്കരണം മൂലം എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിസന്ധി ഉണ്ടായി. ഈ പ്രതിസന്ധി ഓവർകം ചെയ്യാനാണ് ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് എന്നൊരു ആക്ട് കേന്ദ്രം 2002 പാസ്സാക്കുന്നത്. അതായത് ഫിസ്കൽ അതായത് നമ്മുടെ ധന ഉത്തരവാദിത്ത ബജറ്റ് മാനേജ്മെൻറ്റ് നിർവഹണ നിയമം, അതാണ് അതിൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ 1990-91 കേന്ദ്രം തന്നെ കടക്കണിയിലേക്ക് പോകാറായിരുന്നു. അതിൻ്റെ പ്രധാന കാരണങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ കടമെന്ന് പറയുന്ന സംസ്ഥാനങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂടി കടം കൂടി ചേരുന്നതും കേന്ദ്രം എടുക്കുന്നതും കൂടി ചേർന്നതാണ്. അങ്ങനെയാണ് കേന്ദ്രം കടക്കണിയിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് 1990-91. അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനും സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കടക്കണിയിലേക്ക് പോകാതിരിക്കുവാനാണ് ഈ FRBM നിയമം പാസ്സാക്കുന്നത്. ആ നിയമം പാസ്സാക്കിയപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, മൂന്ന്, അതായത് നമ്മുടെ ഒരു വർഷം എടുക്കുന്ന കടം നമ്മുടെ GSDP, അതായത് ആഭ്യന്തര മൊത്ത വരുമാനം, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 3% ഒരു വർഷം എടുക്കുന്ന കടം 3% കൂടാൻ പാടില്ല. 2, അതായത് റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണം, അതായത് റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിൽ വിടവുണ്ടാകാൻ പാടില്ല.
അതപ്പോൾ എങ്ങനെയാണ് റവന്യൂ അങ്ങനെ കട്ട് ചെയ്താൽ എന്നൊരു ചോദ്യം ഉയരുന്നു. നമ്മുടെ ധനകാര്യ മാനേജ്മെന്റ് അച്ചടക്കത്തോടെ അല്ല പോകുന്നത് എന്നതാണ്. ആണ്, ആ അങ്ങനെയാണ്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ റവന്യൂ ഡെഫിസിറ്റ് ഇല്ല. അപ്പോൾ 5 വർഷം കൊണ്ട് ക്രമേണ റവന്യൂ ഡെഫിസിറ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് 0 ആക്കണം. അതായിരുന്നു അന്ന് വെച്ച കണ്ടീഷൻ. പക്ഷേ 2003 ആ നിയമം കേരളം പാസ്സാക്കുന്നതും കേരളം ഇത് തുടങ്ങുന്നതും. പക്ഷേ ഒരു ഇതുവരെ എല്ലാ 5 വർഷം കഴിയുമ്പോഴും അത് പിന്നെ അടുത്ത 5 വർഷത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, അമെൻമെൻ്റ് ആക്റ്റിൽ വരുത്തിക്കൊണ്ട്. അങ്ങനെ ഇതുവരെ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ ഫെയിൽ. അപ്പോൾ എന്തുകൊണ്ട് ഈ റവന്യൂ ഡെഫിസിറ്റ്, താങ്കൾ ചോദിച്ച ആ ചോദ്യം, എന്തുകൊണ്ടാണ് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കാൻ പറ്റാത്തത്? പറ്റാത്തതെന്ന് വെച്ചാൽ റവന്യൂ വരുമാനം സമാഹരണം ശരിയല്ല, അതായത് കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. ഉദാഹരണം, ഞാനിപ്പോൾ CAG റിപ്പോർട്ട് 2022 കഴിഞ്ഞ മാസം വന്ന റിപ്പോർട്ട് വെച്ച് പറയാം. അതിൽ CAG പറയുന്നുണ്ട് സംസ്ഥാനത്തെ നികുതി വരുമാന കുടിശിക 28,258.39 crore നികുതി കുടിശിക പിരിച്ചെടുക്കാനുണ്ട്. GST പ്രകടമാണോ? GST പ്രകടമാണ്. GST പ്രകടമാണെന്ന് മാത്രമല്ല, ഓൾമോസ്റ്റ് 13,000 crore ഓൾമോസ്റ്റ് 14,000 crore GST പിരിച്ചെടുക്കാനുള്ളത്. അങ്ങനെ GST പിരിച്ചെടുത്ത ഇപ്പോൾ ഇന്ന് ഓൾ ഇന്ത്യ തലത്തിലുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് 28 സംസ്ഥാനങ്ങളിൽ 26th സ്ഥാനമാണ് GST പിരിച്ചെടുക്കുന്നതിൽ കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മളെക്കാൾ മോശമായ GST പിരിവ് നടത്തിയ 2 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അതിനകത്ത് കാണുന്നത്, ആ കണക്കുകളിൽ കാണിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? നമ്മുടെ GST വരുമാന സമാഹരണം ഒട്ടുമേ ശരിയല്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാരണം, കൺസ്യൂമർ സംസ്ഥാനങ്ങൾ എന്ന രീതിയിൽ നമ്മളൊരു കൺസ്യൂമറിസ്റ്റ് സംസ്ഥാനമാണ്. അത് മാത്രവുമല്ല, 1st ഇൻഡെക്സിലാണ്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പോലെ സംസ്ഥാനങ്ങളുടെ ഉപഭോക്തൃ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കേരളം 1st. അപ്പോൾ നമ്മളായിരിക്കണം ഏറ്റവും 1st നിൽക്കേണ്ടത് GST പിരിവിൽ. കാരണം ഈ GST എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ടാക്സാണ്, കൺസ്യൂമേഴ്സിൽ നിന്നാണ് നികുതി പിരിക്കുന്നത്, എന്നിട്ടാണ് ബാക്കിയുള്ളവർക്കെല്ലാം അത് കൊടുക്കേണ്ടിടത്തേക്കൊക്കെ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ തരത്തിൽ 5% വളർച്ചയേ ഉണ്ടായിട്ടുള്ളൂ GST വരുമാനത്തിൽ ഈ ഓൾ ഇന്ത്യ തലത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ GST വരുമാനത്തിൻ്റെ ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, GST വരുമാന സമാഹരണം നന്നായിട്ട് ശക്തമായിട്ട് പോകണം എന്ന് സർക്കാരിന് ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഈ GST കൊണ്ടുവന്ന 2017 July GST കൊണ്ടുവന്ന് ആ നവംബറിൽ തന്നെ ഒരു ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്രം, അതായത് നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിട്ട്, അതായത് ഞാനതിനെ നാ എന്ന് വിളിക്കുന്നു. ഈ നാഷണൽ അതോറിറ്റിയുടെ ഉദ്ദേശം എന്താണ്? അത് സെമി ജുഡീഷ്യൽ ബോഡിയാണ്. അതായത് GST നമ്മൾ ഈ എന്താണ് പറയുക, ചെക്ക് പോസ്റ്റുകളൊക്കെ നിർത്തലാക്കി കളഞ്ഞല്ലോ, അതിന് പകരം എവിടെ വെച്ച് വേണമെങ്കിലും, അതായത് ഇ-വേ ബിൽ അപ്ലോഡ് ചെയ്ത് അത് ട്രക്കിലേക്ക് ഉൽപ്പന്നം കയറ്റുമ്പോഴാണ് ഇ-വേ ബില്ല് ടാക്സ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണത്. എന്നിട്ട് ആ എന്താണ് വാഹനം ഉൽപ്പന്നങ്ങളുമായി സംസ്ഥാനാന്തര യാത്രയോ സംസ്ഥാനത്തിനകത്തെ യാത്രയോ എന്ത് ചെയ്യുമ്പോഴും എവിടെ വെച്ചും ഈ പറയപ്പെട്ട ഈ നായിലെ പെട്ട ആൾക്കാർക്ക് കൈ കാണിച്ച് നിർത്തി പരിശോധന നടത്താം. അതായത് ഈ പറഞ്ഞ ഉൽപ്പന്നം തന്നെയാണോ, അതേ ക്വാണ്ടിറ്റിയാണോ, അതേ ക്വാളിറ്റിയാണോ, എല്ലാ കാര്യങ്ങളും. പക്ഷേ അതൊന്നും കേരളത്തിൽ ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ടാണ് GST വലിയ തോതിൽ, അതായത് ഞാനും നിങ്ങളും വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും എന്ന് ഞാൻ പറയുന്നില്ല, GST ഇല്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾക്കും 5% GST ഉണ്ടെന്ന് ഓർക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന GST നമ്മൾ കൊടുക്കുന്നു, പക്ഷേ അത് ഖജനാവിൽ എത്തുന്നില്ല, അത് എവിടെയൊക്കെയോ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ കാരണങ്ങൾ കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കാം. ഈ തൊട്ടടുത്ത് കേരളീയം പരിപാടി നടന്നു. കേരളീയം പരിപാടി നടന്നു കഴിഞ്ഞപ്പോൾ അതിന് അവസാനം ആദരിച്ച ഒരു വ്യക്തിയുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ സർവീസിലിരിക്കുന്ന, അതായത് ഒരു IAS ഓർ IRS ആണെന്ന് തോന്നുന്നു അദ്ദേഹം. അതായത് GST കമേർഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേധാവി. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് ഗവൺമെൻറ്റിന് നേടിക്കൊടുത്തതിൻ്റെ പേരിലാണ് ആദരവ് കിട്ടിയത്, അവാർഡ് കിട്ടിയത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് ഈ സ്പോൺസർഷിപ്പ് നേടിയെടുക്കുന്നത്? GST ഒക്കെ കൊടുക്കേണ്ടവരുടെ അടുത്ത് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് കണ്ണടച്ചോളാം, ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും വലിയ തുക, വലിയ എന്താ നമുക്കിവിടെയുള്ള വലിയ
റാക്കറ്റിയേഴ്സ് ഉണ്ട്, അതായത് ഗോൾഡ്, അതുപോലെ സിൽക്ക്, അതുപോലെയുള്ള വലിയ വലിയ കമ്പനികൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇവരൊക്കെ ഇതിനകത്ത് പെടാം. ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ, സ്പോൺസർഷിപ്പിന് വേണ്ടി ചെല്ലുമ്പോൾ അവരെന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ നിർവ്യാജമായിട്ട് വളരെ ഇതായിട്ട് ആരും കൊടുക്കില്ല സ്പോൺസർഷിപ്പ്. അപ്പോൾ അവർക്കറിയാം ഞങ്ങൾക്ക് നികുതി കൊടുക്കുന്ന കാര്യത്തിൽ ഇഷ്ടം പോലെ കണ്ണടച്ചോളൂന്ന്. അങ്ങനെ അടച്ചു കൊടുക്കുന്നു കേരളത്തിൽ എന്നുള്ളതിൻ്റെ തെളിവാണ് ഉപഭോക്തൃ ഇൻഡെക്സിൽ ഒന്നാമത് നിൽക്കുന്ന കേരളത്തിൽ ഈ 26-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് പിന്നെ ജി എസ് ടി വരുമാനത്തിൽ. അപ്പോൾ ഇതൊക്കെ ഈ നമ്മുടെ സാധാരണ ജനങ്ങൾ അറിയണം. അറിഞ്ഞാൽ മാത്രമേ കാര്യക്ഷമത, ഇപ്പോൾ എനിക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് അതിന് പറയാനുണ്ടെന്നറിയാം. അമേരിക്കയിൽ നിന്നൊക്കെ നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയ അഭിജിത് ബാനർജിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ പ്രൊമോഷൻ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന 5 വർഷത്തിലൊരിക്കലല്ല, ഓരോ വർഷവും, അതായത് ഇൻക്രിമെൻ്റ് ഒക്കെ കൊടുക്കുന്നത് പെർഫോമൻസ് അനുസരിച്ച്. കൂടുതൽ പെർഫോമൻസ് ഉള്ളവർക്ക് കൂടുതൽ ഇൻക്രിമെൻറ്റ്, കുറവ് പെർഫോമൻസ് ഉള്ളവർക്ക് ഒന്നുകിൽ ഇല്ല. ആ തരത്തിൽ അങ്ങനെ ആകുമ്പോഴാണ് എല്ലാവരുടെ എഫിഷ്യൻസി, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എഫിഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടല്ല, അവരുടെ എഫിഷ്യൻസി കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അവരുടെ ശമ്പളത്തിൽ എല്ലാ 5 വർഷം കൂടുമ്പോൾ ശമ്പളം വർദ്ധിപ്പിച്ച് കിട്ടുമെങ്കിൽ പിന്നെ അവരെന്തിന് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം? അതാണ് ഇവിടുത്തെ പ്രശ്നം. ലക്ഷ്യം തന്നെ ഇത് തന്നെയാണോ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണോ അങ്ങനെ ഈ പരിഷ്കരണം നടപ്പിലാക്കുന്നത്? അത് എല്ലാ പ്രാവശ്യവും അങ്ങനെയാണെന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ അവർ വിചാരിക്കുന്നത് ഇവരുടെയും കൂടെ വോട്ട് ചെയ്യും, 5 ലക്ഷം പേരുടെ കൂടെ വോട്ട് കിട്ടിയാൽ ഞങ്ങൾ ജയിക്കും, ഞങ്ങളിപ്പോൾ ഈ പരിഷ്കരണം നടത്തിയാൽ ഇവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. അത് വെറുതെയാണ്. ട്രഡീഷണലായിട്ട് അവർ ആർക്ക് വോട്ട് ചെയ്യുന്നു അവർക്കൊക്കെ തന്നെ അവർ വോട്ട് ചെയ്യുള്ളൂ. അത് തന്നെയുമല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴാണെങ്കിലും ഈ 5 വർഷ ശമ്പള പരിഷ്കരണം ഉണ്ട്. അപ്പോൾ പിന്നെ ആ അവരുടെ ആ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം വരേണ്ട ഒരു കാര്യവുമില്ലല്ലോ. പിന്നെ പക്ഷേ ഈ പിന്നെ അതായത് മുഖ്യമന്ത്രിമാർ അഴിമതിക്കാരാണെങ്കിൽ, ഭരണകർത്ത അതായത് ഓരോ വകുപ്പും ഭരിക്കുന്ന മന്ത്രിമാർ അഴിമതിക്കാരാണെങ്കിൽ, അവരോട് ചേർന്ന് നിൽക്കാത്ത ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുമെങ്കിൽ അവരെ സ്ഥലം മാറ്റുക, ഇപ്പോൾ വർഷത്തിന് മിഡിൽ ഓഫ് ദ ഇയറിൽ സ്ഥലം മാറ്റി വിട്ട് അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുകയും അങ്ങനെ അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അവർ വിചാരിക്കും കണ്ണടച്ചേക്കും, എനിക്കെന്ത് നഷ്ടം എന്ന് വിചാരിച്ച് കണ്ണടയ്ക്കും. അവർ കാര്യക്ഷമത കാണിക്കേണ്ട ആവശ്യമില്ല. കാര്യക്ഷമത കാണിക്കാൻ പോയാൽ അവന് ഇവിടുന്ന് പിന്നെ തിരുവനന്തപുരത്തിരിക്കുന്നവൻ കാസർഗോഡ് പോയിരിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കാര്യക്ഷമത കാണിക്കുന്നത്? ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ ഈ കറപ്ഷൻ, ഈ കറപ്ഷനെ പറ്റി തന്നെ ഈ അടുത്തിടെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ. ആ ബുക്ക് അതായത് ജെയിംസ് ഓട്ടിസൺ ഒരു കേംബ്രിഡ്ജ് പ്രൊഫസറാണ്, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം 7 Deadly Economic Sins എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 21-ൽ ഇറങ്ങിയതാണ് 7 Deadly Economic Sins. അതിൽ ആദ്യം പറയുന്നത് പ്രൈഡാണ്, അതായത് അധികാരത്തിൽ കയറി കഴിഞ്ഞാലുള്ള അഹങ്കാരം. നമുക്കറിയാം 40 വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടി പോകണമെങ്കിൽ അഹങ്കാരം കുറച്ചൊന്നും അല്ലെന്നറിയാം നമുക്ക്. അപ്പോൾ ആ അഹങ്കാരമാണ് ഒന്നാമത്തെ പാപം. രണ്ടാമത്തെ പാപം ആർത്തിയാണ്. അഹങ്കാരം കയറി കഴിഞ്ഞാൽ പിന്നെ ഭാവിയിലേക്ക് വേണ്ടി വാരി കൂട്ടും. സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല വാരി കൂട്ടുന്നത്, പറയണ്ടല്ലോ ഞാൻ അതങ്ങനെ. അപ്പോൾ പിന്നെ മൂന്നാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാമമാണ്. അതും കഴിഞ്ഞാൽ പിന്നെ അലസത. അപ്പോൾ അധികാരം കിട്ടുന്നു, കയ്യിൽ മടങ്ങ് കിട്ടുന്നു, പിന്നെ അലസതയോടുകൂടി ഇരിക്കരുതോ? എന്തിനാണ് കാര്യക്ഷമമായിട്ട് ഈ നികുതി പിരിക്കട എന്ന് പറഞ്ഞ് വിടുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഈ 7 തിന്മകളെ പറ്റിയും പറയാൻ നമുക്ക് നേരെയില്ല. എന്തായാലും ജെയിംസ് ഓട്ടിസൺ ഓൾ ഓവർ ദ വേൾഡ് ഈ ഡെമോക്രസിയെ അല്ല എല്ലാ രാജഭരണങ്ങളെയും എല്ലാ ഭരണങ്ങളെയും വശീകരിക്കുന്നതാണ് 7 തിന്മകൾ. ആ 7 തിന്മകൾ ഒക്കെ അടിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഡെമോക്രസിയും എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഈ റവന്യൂ വരുമാനം നമ്മൾ തിരിച്ചു പോവുകയാണ്. റവന്യൂ വരുമാനത്തിൻ്റെ സമാഹരണം ഒട്ടും ശരിയല്ല കേരളത്തിൽ, കാര്യക്ഷമമല്ല. അത് കാര്യക്ഷമമാകാത്തിടത്തോളം കാലം നമ്മുടെ ഈ ജി എസ് ടിയിൽ നിന്നുള്ള വരുമാനം. അപ്പോൾ സാധാരണ നമ്മുടെ മന്ത്രി പറയാറുണ്ട്, അയ്യോ എല്ലാ നികുതികളും പിന്നെ മദ്യവും പിന്നെ അതുപോലെ എന്താണ് ഇന്ധനവും പെട്രോളിയം ഒഴിച്ചുള്ളതെല്ലാം കേന്ദ്രത്തിലേക്ക് പോയി എന്ന് പറയും, ജി എസ് ടിയിലേക്ക് കയറിയെന്ന്. അത് ശരിയല്ല. കാരണം മദ്യം പോയി, അതുപോലെ തന്നെ പെട്രോളിയം പോയി, അതുപോലെ ഇലക്ട്രിസിറ്റി നികുതി ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നികുതിയാണ് ലാൻഡ് ടാക്സ്. അതായത് നമുക്കറിയാം ഈ കഴിഞ്ഞ ഇലക്ഷന് അല്ല കഴിഞ്ഞ ബജറ്റിലാണ് മറ്റേ വീടുകരങ്ങളും എല്ലാം ഒരുപാട് കൂട്ടിയത്, ലാൻഡ് രജിസ്ട്രേഷൻ്റെ നികുതി ഇതൊക്കെ വളരെ ഹൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും 55% നികുതി വരുമാനം സംസ്ഥാനത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. കേരളത്തിൻ്റെ കേസിൽ ഉദാഹരണത്തിന് മദ്യം നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 20 മുതൽ 25 മുതൽ 30% വരെ
മദ്യത്തിൽ നിന്നാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് സംസ്ഥാനത്തിൻ്റെ കയ്യിലാണ്. പിന്നെ പെട്രോളിയം ആണ് 20 മുതൽ 25% വരെ. അപ്പോൾ 1 20% 1 25% എന്ന് വെച്ചാൽ തന്നെ 45% സംസ്ഥാനത്തിൻ്റെ കയ്യിൽ. അതിൻ്റെ കൂടെയാണ് ഇലക്ട്രിസിറ്റിയുടെ വരുമാനം, അതിൻ്റെ കൂടെയാണ് ഈ പറയപ്പെട്ട ലാൻഡ് ടാക്സ്. ഈ 4 പ്രധാനപ്പെട്ട നികുതി ഐറ്റംസും, നല്ല വരുമാനമുള്ള നികുതി ഐറ്റംസും ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ കയ്യിലാണ്. അപ്പം ഇത് 4 പിരിച്ചെടുക്കുന്നതിൽ കാര്യക്ഷമത കാണിക്കണം. അത് പക്ഷേ കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഇന്ധനത്തിൻ്റെയൊക്കെ നികുതി പെട്രോൾ അടിക്കുമ്പോഴാണല്ലോ കൊടുക്കുന്നത്. അതെ, അതുകൊണ്ട് അത് പിരിച്ചെടുക്കാം. അതുപോലെ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? CAG റിപ്പോർട്ട് എടുത്ത് നോക്കണം, അപ്പോൾ അറിയാം നമുക്ക്. നമ്മൾ പത്രത്തിലൊക്കെ കണ്ടല്ലോ, എത്രയോ കോടി രൂപയുടെ അഴിമതിയാണ്, അതായത് നികുതി വെട്ടിക്കലാണ്, പിന്നെ ഈ ബിവറേജസിൻ്റെ കാര്യത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത്. അപ്പോൾ സമസ്ത മേഖലകളിലും അഴിമതി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക, കാര്യക്ഷമതയില്ലായ്മയും. അങ്ങനെയാണ് വിഭവ സമാഹരണം. പിന്നെ ഇനി വിഭവ സമാഹരണം എന്ന് പറയുമ്പോൾ നികുതി മാത്രമല്ല, നികുതിയേതര വരുമാനം ഒരു 10-36 പ്രധാനപ്പെട്ട ഐറ്റംസ് ഉണ്ട്. ആ നികുതിയേതര വരുമാനവും പിരിച്ചെടുക്കുന്നതിലും അനാസ്ഥ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതായത് എല്ലാ ഇപ്പോൾ ക്വാറി തന്നെ നമുക്ക് അത് പിന്നെ ക്വാറിയിൽ നിന്ന് ഇപ്പം നമുക്ക് അതെ ക്വാറി തന്നെ എടുക്കുക, മൈനർ റോയൽറ്റിയാണ് നമുക്ക് ക്വാറിയിൽ നിന്ന് കിട്ടേണ്ടത്. അത് ഫിക്സ് ചെയ്യണതൊക്കെ ഒരു വർഷത്തിലൊരിക്കൽ ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെയാണ് വെട്ടിയിറക്കണത് ക്വാറികൾ. അങ്ങനെയാണ് കേരളത്തിൽ ഈ ക്വാറി മാഫിയ കടന്ന് കളിക്കുന്നത്. അത് തന്നെയല്ല, ക്വാറി മാഫിയാണ് കഴിഞ്ഞ ഇലക്ഷന് ഗവൺമെൻറ്റിന് കൊടുത്ത ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുത്ത 3-ൽ 1 എമൗണ്ടും ക്വാറി മാഫിയ കൊടുത്തതെന്ന് പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ തന്നെ ക്വാറി മാഫിയ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കൊടുത്തത് ക്വാറി മാഫിയ ആയിരിക്കും. അപ്പം അവരെയൊന്നും കൈ തൊടാൻ പറ്റില്ല. അതേസമയത്ത് ഞങ്ങളൊക്കെ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്, ക്വാറി മാഫിയയ്ക്ക് കല്ല് വെട്ടിയിറക്കാനുള്ള പെർമിഷൻ കൊടുക്കുമ്പോൾ ഒറ്റ ലോഡിന് 1 പാസ്, പിന്നെ ഡിജിറ്റലാകുമ്പോൾ പാസ് അങ്ങ് തീർന്നു, അടുത്ത ലോഡിന് അടുത്ത പാസ്. അങ്ങനെയാകുമ്പോൾ കൃത്യതയോടുകൂടി കല്ല് വെട്ടിയിറക്കും, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പരിസ്ഥിതി നശിക്കില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യം. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ടോപ്പിലിരിക്കുന്നവർ ഈ പറയപ്പെട്ട ഓട്ടിസൺ പറഞ്ഞ 7 പാപങ്ങൾക്ക് അടിമകളാണോ, തീർച്ചയായിട്ടും നാട് മുടിഞ്ഞിരിക്കും. ഒരു കാരണം അവരെ പേടിച്ചിട്ട് മറ്റാർക്കും പിന്നെ അവനവൻ്റെ അതായത് ഇപ്പം ഒരഴിമതിയും ഇല്ല എങ്കിൽ പോലും അതുപോലെ മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടില്ല നമ്മുടെ അതായത് പോകേണ്ട രീതിയിൽ പോയാൽ നമ്മളെ ശിക്ഷിക്കും എന്ന് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും. അപ്പോൾ അതാണ്, അങ്ങനെ നികുതി വരുമാന സമാഹരണത്തിൽ തെറ്റ് കാണിക്കുന്നു. പക്ഷേ ചെലവ് ചെയ്യലോ, ചെലവ് ചെയ്യുന്നത് അങ്ങേയറ്റം അഴിമതിയോടുകൂടിയ ചെലവ് ചെയ്യൽ. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്.